നമസ്കാരം. റഷ്യൻ യുദ്ധവിമാനം നിയന്ത്രണം തെറ്റി നാറ്റോ അതിർത്തിയിൽ തകർന്നു വീണ് പൊട്ടിത്തെറിച്ചു. നിയന്ത്രണം വിട്ട Su-30 യുദ്ധവിമാനം ആൾക്കൂട്ടത്തിൽ മീതെ പറക്കുന്നതും പിന്നീട് തകർന്നു വീഴുന്നതും വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം. വിമാനം കാലിൻഗ്രാഡ് മേഖലയിൽ വളരെ വേഗത്തിൽ തീരത്താഴ്ന്ന് പറക്കവെയാണ് മൂക്കും കുത്തി വീണത്. വിമാനത്തിലുണ്ടായിരുന്ന രണ്ട് സൈനികരും കൊല്ലപ്പെട്ടു. ഈ വർഷം വ്ളാഡിമിർ പുടിന്റെ സേനയ്ക്ക് നഷ്ടമാകുന്ന 8-ാമത്തെ സൈനിക വിമാനമാണിത്. ലിത്വാനിയയുമായി റഷ്യ അതിർത്തി പങ്കിടുന്ന ഇടത്തായിരുന്നു വിമാന അപകടം. കാലിൻഗ്രാഡിനും ബെലാറസിനും മധ്യയുള്ള സുവോൾക്ക് ഇടനാഴി എന്നറിയപ്പെടുന്ന 60 മൈൽ പ്രദേശത്താണ് സംഭവം. നാറ്റോ രാജ്യങ്ങളായ പോളണ്ടും ലിത്വാനിയയും തമ്മിൽ കരമാർഗം ബന്ധപ്പെടാനുള്ള ഏക മാർഗം കൂടിയാണ് ഈ മേഖല. വിമാനം തകർന്നു വീണത് പരിശീലന പറക്കലിനിടെയാണ് എന്നാണ് റഷ്യയുടെ ഔദ്യോഗിക അറിയിപ്പ്. വിമാനത്തിൽ വെടിക്കോപ്പുകൾ ഇല്ലായിരുന്നുവെന്നും സാങ്കേതിക തകരാറാണ് കാരണമെന്നും അറിയിപ്പിൽ പറയുന്നു. ആൾപ്പാർപ്പില്ലാത്ത പ്രദേശത്താണ് Su-30 തകർന്നതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നുണ്ടെങ്കിലും വീഡിയോയിൽ വലിയ ആൾക്കൂട്ടത്തെ കാണാം. സ്ഥലത്തു നിന്ന് കറുത്ത പുക ആകാശത്തേക്ക് ഉയരുന്നതും കാണാമായിരുന്നു. അപകടം നടന്നയുടൻ പുറത്തു കടക്കാൻ പൈലറ്റുമാർക്ക് കഴിഞ്ഞില്ലെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. കഴിഞ്ഞ മാസം റഷ്യയുടെ Su-25 പോർ വിമാനം കടലിൽ തകർന്നു വീണിരുന്നു. യുക്രൈനോട് ചേർന്നുണ്ടായ സംഭവത്തിൽ പൈലറ്റ് രക്ഷപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ Su-34 ജനവാസ കേന്ദ്രത്തിനോട് ചേർന്ന് തകർന്നു വീണിരുന്നു. അന്ന് 15 പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഖെർസണിലെ റഷ്യൻ ക്യാമ്പുകളിൽ ബന്ദികളാക്കപ്പെട്ട യുക്രൈൻ വംശജരിൽ പകുതിയോളം പേർ ലൈംഗിക പീഡനം ഉൾപ്പെടെയുള്ള ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയരായതായി ഒരു അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമ സ്ഥാപനം ആരോപിച്ചിരുന്നു. 35 ക്യാമ്പുകളിലെ വിവിധ കേസുകൾ പരിശോധിച്ചത് ശ്വാസമുട്ടിക്കൽ, വൈദ്യുതാഘാതം ഏൽപ്പിക്കൽ, മർദ്ദനം, ബലാത്സംഗ ഭീഷണി എന്നിവ കണ്ടെത്തിയതായും ഈ നിയമസ്ഥാപനം പറയുന്നു. ഗ്ലോബൽ റൈറ്റ്സ് കോംപ്ലയൻസിന്റെ മൊബൈൽ ജസ്റ്റിസ് ടീം ആണ് ഏകദേശം 320 പേരുടെ അനുഭവങ്ങൾ വിശകലനം ചെയ്ത് ഈ ആരോപണം ഉയർത്തിയിരിക്കുന്നത്. വോളണ്ടിയർമാർ, സാമൂഹ്യ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, അധ്യാപകർ, പോലീസ്, മിലിറ്ററി ഉദ്യോഗസ്ഥർ എന്നിവർ ഇങ്ങനെ തടവിലാക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. യുക്രൈൻ ഓഫീസ് ഓഫ് ദി പ്രോസിക്യൂട്ടറുമായി യോജിച്ചായിരുന്നു ഇക്കാര്യം പരിശോധിച്ചത്. ഗ്ലോബൽ റൈറ്റ്സ് കോംപ്ലയൻസിന്റെ സഹസ്ഥാപകനും മാനേജിംഗ് പാർട്ണറുമായ വെയിൻ ജോർഡാഷ് പറയുന്നത് ഖെർസൺ ക്യാമ്പുകളിൽ നിന്നും പുറത്തു വരുന്ന പീഡന കഥകൾ സൂചിപ്പിക്കുന്നത് പുടിന്റെ യുക്രൈൻ സ്വത്വം നശിപ്പിക്കാനുള്ള പദ്ധതി എന്നാണ്. ഇതിൽ വംശഹത്യയും ഉൾപ്പെടുമെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് യുക്രൈൻ പൗരന്മാരെ ഭയപ്പെടുത്തിയും ഉപദ്രവിച്ചും ക്രെംലിന്റെ അജ്ഞാനവർത്തികളാക്കാനുള്ള ശ്രമങ്ങളെങ്കിലുമാണ് അവിടെ നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നു. UK, US, EU എന്നിവർ സ്പോൺസർ ചെയ്യുന്ന അട്രോസിറ്റി ക്രൈംസ് അഡ്വൈസറി ഗ്രൂപ്പിന്റെ ഭാഗമായ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമ സ്ഥാപനമായ ഗ്ലോബൽ റൈറ്റ്സ് കോംപ്ലയൻസിന്റെ മൊബൈൽ ജസ്റ്റിസ് ടീം 2022 ഏപ്രിലിലായിരുന്നു രൂപീകരിച്ചത്. ബ്രിട്ടനിലെ പ്രമുഖ ബാരിസ്റ്ററായ വെയിൻ ജോർഡാഷ് ആണ് ഇതിനെ നയിക്കുന്നത്. ഇത്തരം ക്യാമ്പുകളിൽ റഷ്യൻ സൈനികർ നടത്തിയ ക്രൂരമായ ലൈംഗിക പീഡനങ്ങളുടെ പുതിയ തെളിവുകൾ ഇവരുടെ അന്വേഷണത്തിൽ പുറത്തു വന്നിട്ടുണ്ടെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. പുരുഷ ലൈംഗിക അവയവങ്ങളിൽ വൈദ്യുത ആഘാതം ഏൽപ്പിക്കുക, ലിംഗഛേദനം നടത്തുമെന്ന് ഭീഷണി ഉയർത്തുക, ബന്ദിയാക്കപ്പെട്ട ഒരാളെ ഒരു ബാഹ്യവസ്തു ഉപയോഗിച്ച് ബലാത്സംഗം ചെയ്യുന്നതിന് സാക്ഷിയാക്കാൻ നിർബന്ധിക്കുക തുടങ്ങിയവയൊക്കെ അവിടെ സാധാരണമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വിവിധ ക്യാമ്പുകളിലായി 17 പേരുടെ ലിംഗത്തിലേക്ക് വൈദ്യുതാഘാതം ഏൽപ്പിക്കാൻ ഒരു റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥൻ ഉത്തരവിറക്കി എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അടുത്ത കാലത്തായി അക്രമങ്ങളുടെ തീവ്രത വർദ്ധിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 2022 നവംബറിൽ റഷ്യ യുദ്ധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതായി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി ആരോപിച്ചിരുന്നു. റഷ്യൻ ക്രൂരകൃത്യങ്ങളുടെ പൂർണ്ണമായ തീവ്രത ഇനിയും അറിയാനായിട്ടില്ല എന്ന് പറഞ്ഞ ഗ്ലോബൽ റൈറ്റ്സ് കോംപ്ലയൻസിലെ അന്ന മൈക്കിട്ടെൻകോ പറഞ്ഞത് അറിവായ ക്രൂരകൃത്യങ്ങൾ നൽകിയ മാനസിക ആഘാതം വർഷങ്ങളോളം ഇരകളെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നാണ്. പുടിന്റെ കരാള പ്രവർത്തികളുടെ മഞ്ഞുമലയുടെ തുമ്പ് മാത്രമാണ് ഖെർസണിൽ ദൃശ്യമാകുന്നതെന്നും അവർ പറഞ്ഞിരുന്നു.